നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നമ്മൾ സാധാരണ നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഒ ടി പി നമുക്ക് ആവശ്യമുള്ളിടത്ത് പേസ്റ്റ് ആകാറുണ്ട്. പല ആളുകൾക്കും അറിയാൻ സാധിക്കും, നമ്മൾ ഏതെങ്കിലും ഒ ടി പി വരുമ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടതോ വരുന്ന ഒ ടി പി മെസ്സേജുകൾ നമുക്ക് ജസ്റ്റ് അതിലങ്ങ് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. വരുന്ന മെസ്സേജ് കോപ്പി ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടെക്സ്റ്റ് ആ ഒരു ഒ ടി പി നമ്മുടെ സ്ക്രീനിൽ തെളിയുകയും നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ആവശ്യമില്ലാതെ തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ഫിൽ ചെയ്യുന്ന ഒരു സൗകര്യം. ഇതെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ എനേബിൾ ചെയ്യാന്നുള്ള, ചില മൊബൈൽ ഫോണിലൊക്കെ വാങ്ങുമ്പോൾ തന്നെ ഉണ്ടാകും, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ മൊബൈൽ ഫോണിലൊക്കെ സെറ്റിങ്സിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അത്തരം ഫീച്ചർ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ചില ആളുകൾക്ക് അത്തരം ഫീച്ചർ നിലവിൽ ഉണ്ടായിരിക്കുകയുമില്ല. അപ്പോൾ ഈ ഒരു സൗകര്യം എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഓട്ടോ ഫില്ലായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് വരാം, ഇവിടെ ഓട്ടോ ഫിൽ എന്നൊരു ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് എസ് എം എസ് വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷൻ കാണും, നമുക്കിവിടെ ഓട്ടോ ഫിൽ സർവീസ് എന്നുള്ള ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, നമ്മൾ എസ് എം എസ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ സിം കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിം കാർഡിലേക്ക് വരുന്ന ഒ ടി പി ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയതുകൊണ്ട് നമുക്കത് ബ്രൗസ് ചെയ്യപ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും മൊബൈൽ ഫോണിലേക്ക് ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒ ടി പി അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ബ്രൗസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫീച്ചറാണ് രണ്ടാമത്തെ. ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഒ ടി പി തിരഞ്ഞു പിടിച്ച് നമുക്കൊരു കുറഞ്ഞ സമയം മാത്രമേ ഒരു ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഒ ടി പി അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഡിഫോൾട്ട് ബ്രൗസർ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. തുറന്ന് വരുന്ന ഭാഗത്ത് സെലക്ട് ഇൻ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ബ്രൗസ് ആപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഗൂഗിളിലൂടെയാണ് നമുക്ക് ഓട്ടോ ബ്രൗസർ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.